മലബാറിൽ ഇത് തെയ്യക്കാലമാണ്. കാവുകളിലും ക്ഷേത്രങ്ങളിലും തറവാട്ട് മുറ്റങ്ങളിലും പലവിധ തെയ്യങ്ങൾ ആടിത്തിമർക്കുമ്പോൾ തെയ്യങ്ങൾക്ക് രൂപഭംഗിയും വർണ്ണപ്പകിട്ടും നൽകാൻ കൈമേയ് മറന്ന് അധ്വാനിക്കുന്നവരെ കുറിച്ച് ആരും തന്നെ ഓർക്കാറില്ല. അത്തരത്തിലൊരാളാണ് തൃക്കരിപ്പൂർ മാണിയാട്ടെ ആലയിൽ ഭാസ്കരൻ. തന്റെ തയ്യൽപ്പുരയിൽ തെയ്യങ്ങളുടെ വിവിധ തരത്തിലുള്ള ഉടയാടകൾ രാപ്പകലില്ലാതെ തയ്ച്ചെടുക്കുകയാണ് ഭാസ്കരേട്ടൻ. തെയ്യങ്ങൾക്കുള്ള ഉടുത്തുകെട്ടുകൾ ഏറെ കലാപരമായി തയ്ച്ചെടുക്കുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ വിശ്രമമില്ലാതെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഭാസ്കരേട്ടൻ പറയുന്നു. ഏറെ ക്ഷമയും അതിലേറെ ശ്രദ്ധയും വേണ്ട ജോലിയാണിത്. വെള്ള തുണിയിൽ കറുപ്പും ചുവപ്പും നിറമുള്ളതും അതുപോലെ ചുവപ്പ് തുണിയിൽ കറുപ്പും വെള്ളയും നിറമുള്ളതുമായ ചതുരാകൃതിയിലുള്ള തുണിക്കഷ്ണങ്ങൾ ഏറെ സൂക്ഷ്മതയോടെയാണ് തയ്ച്ചു പിടിപ്പിക്കുന്നത്. ഇതിന് കൃത്യമായ അളവുകളും കണക്കുമുണ്ട്. ഓരോ തെയ്യത്തിനു വേണ്ടിയും വ്യത്യസ്തമായ രീതിയിൽ തയ്ച്ചെടുക്കുന്ന ഈ ആടകൾക്കോരോന്നിനും കാണിമുണ്ട്, കച്ചുംകര, കൊണ്ടൽ, കുപ്പിത്തളം, കമ്പുകാൽ എന്നിങ്ങനെയൊക്കെയാണ് പേരുകൾ. ഓരോ തെയ്യവും അരയിലുടുക്കുന്ന വസ്ത്രങ്ങൾക്കും അലങ്കാരങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. പൂക്കട്ടിമുടി വയ്ക്കുന്ന തെയ്യങ്ങൾക്കെല്ലാം ചിറകുടുപ്പ് എന്ന അരച്ചമയമാണ്. വെളുമ്പൻ എന്ന വസ്ത്രാലങ്കാരമുള്ള തെയ്യങ്ങളിൽ ചിലതാണ് രക്തചാമുണ്ടി, രക്തേശ്വരി, പുലിയൂരുകാളി, കരിങ്കാളി, പുതിയ ഭഗവതി എന്നിവ. ഭൈരവൻ തെയ്യത്തിന് കാണിമുണ്ടാണ്. ഇവയെല്ലാം ഏറെ വൈദഗ്ധ്യത്തോടെയാണ് ഭാസ്കരേട്ടൻ തയ്ച്ചെടുക്കുന്നത്. അധികം ആരും തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരാത്തതിനാൽ തന്നെ തെയ്യങ്ങൾക്കുള്ള ഉടയാടകൾ തയ്ച്ചെടുക്കുന്നതിൽ അവസാന വാക്കാണ് മാണിയാട്ടെ ആലയിൽ ഭാസ്കരൻ എന്ന തെയ്യക്കാരുടെ ഭാസ്കരേട്ടൻ. ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെ ആവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.